ടോപ്പി വന്നിരിക്കുകയാണ്. അന്നേരം ഇനി ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡാണ് കേട്ടോ. നല്ല മഞ്ഞൊക്കെ മൂടി കിടക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളുടെ മലയുടെ മണ്ടയിലാണ്. ഏത് മലയെന്നറിയാവോ? ഇടുക്കിയിലുള്ള കട്ടപ്പനയിൽ ചെറുതോണിയുടെ അടുത്ത് എന്തായിരുന്നു, കാൽവറി കുന്ന്, കാൽവറി മൗണ്ട്, അതിൻ്റെ മണ്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനെ നനയുകയാണ്, മഞ്ഞിങ്ങനെ പൊഴിഞ്ഞ് നല്ലൊരു ഫീലിങ്. അതെ, നമ്മൾ മഴ പെയ്യുമെന്നോ മഴയല്ല, പക്ഷേ മഞ്ഞ് തുള്ളികൾ നമ്മുടെ ദേഹത്തേക്ക് വീഴുകയാണ്. അതായത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലെവലാണ്. പക്ഷേ മഞ്ഞ് പെയ്യുന്നതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും നമുക്ക് ദൂരക്കാഴ്ചകൾ വളരെ കുറവാണ്. അതായത് ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആ പാസ് വെച്ച് നമുക്ക് വ്യൂ പോയിൻറ്റിലോട്ട് പോകാനുള്ളൊരു ഫോറസ്റ്റുകാരുടെ ഒരു എൻട്രി ഉണ്ട്. അന്നേരം അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഒരാൾക്ക് 25 രൂപയാണെന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ അവിടെ ചെന്നിട്ട് വണ്ടിക്കുള്ള പാർക്കിംഗ് ഫീയും പെർ ഹെഡ് ഒരാൾക്ക് ഇത്ര രൂപയെന്ന് വെച്ചാൽ അതും കൊടുത്ത് നമുക്ക് കയറണം. അന്നേരം ഏറ്റവും ടോപ്പിലോട്ട് നമ്മൾ വന്നാൽ അന്നേരം ഇവിടെ നമ്മൾ കണ്ടിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ ഇവിടെ ഇപ്പം നിലവിൽ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ദൂരോട്ടുള്ള വ്യൂ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതിനെ നല്ല ഒരു ഏറ്റം കയറി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. എങ്ങോട്ട് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലോട്ട് പോയതാണ്. ഇപ്പോൾ ഇറക്കം ഇറങ്ങുവാണ്. അന്നേരം ഒരു പ്രത്യേക വൈബാ രാവിലെ തൊട്ട്. പക്ഷേ രാവിലെ കോടമഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് നമുക്ക്. പിന്നെ ഡ്രൈവിങ് മാത്രമല്ല വ്യൂ ഭയങ്കര പാടാണ്. ഒന്ന് കറങ്ങി. അന്നേരം നല്ല മഞ്ഞായിരുന്നു. അത് കാരണം ഈ കോട അടിച്ചു കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒത്തിരി നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ കയറി വരുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നടന്ന് ഇവിടം വരെ പോയാൽ പോലും നമുക്ക് എന്തോ കാണാം, എല്ലാം മഞ്ഞ് മാത്രമേ കാണാവുള്ളൂ. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്, ക്ലൈമറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ വണ്ടി കിടക്കുന്നത് ദൂരെ നിന്ന് ചിലപ്പം കണ്ടു, പക്ഷേ അടുത്തോട്ട് വന്നാൽ വണ്ടി കാണുന്നില്ല. അങ്ങനെ അത്രയ്ക്കും മൂടൽ മഞ്ഞ് നിറഞ്ഞ് വണ്ടിയൊന്നും കാണാതെ നമ്മൾ അടുത്തിരിക്കുന്നവരെ പോലും കാണാത്തതിൻ്റെ തൊട്ട് ഒരു പ്രത്യേക വൈബാണ്. അതായത് ഈ തേയിലത്തോട്ടവും ഒക്കെ അത് കാണാനുള്ളത് തന്നെ. അതായത് നമുക്ക് എന്താ പറഞ്ഞാലും ഇവിടുന്ന് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഈ വ്യൂവിലേക്ക് അപ്പോഴത്തേക്കൊക്കെ ഒന്നും കൂടെയൊക്കെ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ടാവും. ഇപ്പം സമയം 9:10 ആയി, പക്ഷേ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അത് നമുക്കൊന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഓഫ് റോഡ്, ഓഫ് റോഡ് തന്നെ വണ്ടി പൂപ്പാട് വരും, ഭയങ്കര പാടാ. അമ്മച്ചി ഇതായോണ്ട് ഇങ്ങനൊക്കെ കയറി പോന്നു, അല്ലെങ്കിൽ അനുഭവിച്ചതിന്. ഇപ്പോൾ എന്താ പറയുക, മഞ്ഞൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂ ഒക്കെ കാണാമെന്ന് തോന്നുന്നു. അത്യാവശ്യം താഴോട്ട് ചെന്നിട്ട് നമുക്ക് നോക്കാം. അതൊക്കെ നല്ല രസമാണ് കേട്ടോ, ചീവിടുകളുടെ സൗണ്ടും തേയിലത്തോട്ടത്തിലൂടെയുള്ള ഡ്രൈവിങ്ങും. നമ്മൾ ഈ ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോഴേ ഇത്രയും ഒരു അനുഭവമാണെന്ന് തോന്നിയില്ല കേട്ടോ. നല്ല ഈ ഫോർ വീൽ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. നല്ല കുത്തേറ്റമാണ്. അന്നേരം നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കല്ലിൽ നിന്ന് ഒരു കല്ലിലോട്ട് ചാടിച്ചാടി പോകുന്നുണ്ട്, അതിൻ്റെ ഒരു രസം വേറെ. പക്ഷേ കാലാവസ്ഥയൊക്കെ വളരെ മാറി, സൂര്യൻ കിഴക്കുതിച്ച് അതിൻ്റേതായ
പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നല്ല ചൂടൊക്കെ അടിച്ചു തുടങ്ങി. അന്നേരം ഈ തണുത്ത ശരീരത്ത് ഇപ്പം ചൂടടിച്ചു തുടങ്ങിയപ്പോൾ ഒരു പ്രത്യേക സുഖം, നല്ല നല്ല രസമുണ്ട്. അങ്ങോട്ട് നിന്ന് നമുക്ക് നല്ല കുന്നുകളും ആ മഞ്ഞ് പറക്കുന്നതൊക്കെ കാണാൻ ഒരു രസമല്ലേ. ആ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ അടിപൊളി ആണ്. മഞ്ഞ് പറക്കുന്നു, തേയിലത്തോട്ടം, ബിൽഡിങ്ങുകൾ, അങ്ങനെ എല്ലാം ഒരു ഒത്തിണങ്ങിയ ഒരു നല്ല കാലാവസ്ഥ. കാൽവറി മൗണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. ഈ സർവീസ് സ്റ്റേഷൻ ഈ വണ്ടി കയറ്റുന്നതിൻ്റെ കൂട്ടെ അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ പോച്ചയും ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ തന്നെ ഈ തണുപ്പത്ത് ഭയങ്കര ഒരു ഡ്രൈവ് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. കാൽവറി മൗണ്ടിൻ്റെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറിയിരിക്കുകയാണ്. അന്നേരം നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ചായ 15, കാപ്പി 15. എന്തോടെയുള്ള ചായ പറഞ്ഞോ. എന്നിട്ട് നമ്മളിപ്പം ചായ കുടിക്കാൻ വന്നതാണ്. ഇവിടെ ചായയുണ്ട്, നല്ല ചായയാണ്. പിന്നെ ചെറുകടികളൊക്കെ ഉണ്ട്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം, സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ട്. എന്നാൽ ഐസ്ക്രീമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് കഴിക്കാം. എന്നാൽ നമുക്ക് ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇങ്ങോട്ട് കയറിയിരിക്കണം. അതിവിശാലമായി നല്ല ഭംഗിയായിട്ട് നല്ല ഗാർഡനൊക്കെ ഒരുക്കി നല്ല നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പം ആ വ്യൂ പോയിൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ആ വ്യൂ പോയിൻ്റിൽ എത്തിയിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് കാണാനുള്ളത് തന്നെയാണ് ഇടുക്കി ഡാമിൻ്റെ ആ പ്രകൃതി. എന്നാലും ആ പ്രകൃതി ഭംഗി മൊത്തത്തിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൊത്തത്തിൽ മാറിയിട്ടില്ല. അതുമാത്രമല്ല, അത് ഇപ്പം രാവിലെ സമയം 10 മണിയാവുന്നതേ ഉള്ളൂ. ടൂറിസ്റ്റുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഡാമിലെ വെള്ളം ഒത്തിരി താന്ന് നിൽക്കുന്നത് കൊണ്ട് ആ മരങ്ങൾ കഴിഞ്ഞ് താഴോട്ടുള്ള മണ്ണിൻ്റെ ഭാഗം, ആ ചുമന്ന ഭാഗം, മണ്ണിൻ്റെ ആ ചുമപ്പും ഒക്കെ കാണുമ്പം വേറൊരു രീതിയിലുള്ളൊരു ഭംഗിയാണ് ഉണ്ടാകുന്നത്. അതേസമയം ഇതിനെക്കാട്ടിലും വെള്ളം കയറി കിടക്കുകയാണെങ്കിൽ നമുക്ക് പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പം പച്ചപ്പല്ല, ആ മണ്ണിൻ്റെ ഘടന, മണ്ണ് ഇങ്ങനെ തട്ടുതട്ടായി അടുക്കി വെച്ചേക്കുന്നത് പോലെ, അതിൻ്റെ മണ്ടേ നമ്മൾ ഈ ചെടി ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് പോലെ അല്ല. അതേപോലെ തന്നെ ഈ വെള്ളം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ദ്വീപുകൾ പോലെ ഇങ്ങനെ പല ഭാഗങ്ങളും നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടത്തില്ല. അന്നേരം ഇപ്പം മഞ്ഞ് മാറി വരുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ പല സൈറ്റുകളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ഇരുന്ന് കാണാനും ഒരു പക്ഷേ മഴയാണെങ്കിലും മഞ്ഞ് പെയ്യുക അതെങ്കിലുമൊക്കെ കയറിയിരിക്കാനുള്ള ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ അവിടെ എവിടെയും ചെയ്തിട്ടുണ്ട്. അതേപോലെ വിശാലമായി ഇരിക്കാനുള്ള ബെഞ്ചുകളുണ്ട്. പിന്നെ ആളുകളങ്ങ് താഴോട്ടൊക്കെ അങ്ങ് ഇറങ്ങി പോവുക. പിന്നെ അവരവർ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അപകടകരമായ ഒരു മേഖലയൊന്നുമല്ല. അന്നേരം ഇടുക്കി ഡാം മൊത്തത്തിൽ കാണാം. ഇനി മഞ്ഞൊന്നും കൂടെയൊക്കെ മാറുമ്പോൾ നമുക്ക് കുറവൻ കുറത്തി മലയും ആ ആർച്ച് ഡാമും ഒക്കെ കാണാമായിരിക്കും. ആ പ്രകൃതി ഇത്രയും മനോഹാരിതയുള്ള ഒരു സംഭവമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നെങ്കിലേ അറിയാൻ പറ്റൂ, അല്ലാതെ നമുക്കറിയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് രാവിലെ ഇവിടെ വന്ന് കയറിയിട്ട് വൈകുന്നേരം പോകാം. അതല്ല, തലേന്നേ വരാമെങ്കിൽ ആ രാത്രിയിലെ തണുപ്പും ആ ഒരു സുഖമൊക്കെ കിട്ടും. അതെ, കുറച്ച് തോനെയും ഹോം സ്റ്റേ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയകളിൽ കണ്ടമാനം ഹോം സ്റ്റേ ഡെവലപ്പായി വരുന്നുണ്ട്. ഒരു വൺ ഡേ പരിപാടിക്കുള്ള എല്ലാ ആസ്വാദനവും ഇവിടെ ഉണ്ട്. അല്ല, നമ്മളിവിടെ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കും എന്നുള്ളതാണ്. അതായത് കുറച്ച് നേരം എന്താ പറയുക, ക്യാമറയൊക്കെ ഓഫാക്കിയിട്ട് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ ആ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് കാൽവറിയിൽ രക്തം ചീന്തിയ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ താഴേന്ന് വരുമ്പം മുതൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് കുരിശ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുരിശിൻ്റെ വഴി എന്ന് പറയുന്ന ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ആ മലമുകളിൽ ഒരു വലിയ കുരിശുണ്ട്, അവിടം വരെയാണെന്ന് തോന്നുന്നു. ഓരോ സ്ഥലങ്ങളിലായിട്ട് കുരിശുകൾ നാട്ടിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ വന്ന് കാണിയും അതേപോലെ തന്നെ ഈ വ്യൂ പോയിൻ്റ് കാണിയും അതേപോലെ ഭക്തിയോടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നേർച്ചയായിട്ട് വേണമെങ്കിൽ ഈ കുരിശിൻ്റെ വഴി ഇങ്ങനെ ഓരോ കുരിശുകൾ മൊത്തമിട്ട് ഏറ്റവും ഉയരത്തിൽ
വലിയൊരു കുരിശുണ്ട്. അന്നേരം അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളും അങ്ങോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ പകുതി ആയപ്പോഴത്തേക്ക് ദണ്ടിവിടെ രണ്ടുപേര് കുഴഞ്ഞ് നിൽക്കുന്നു. അന്നേരം പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് ബ്രേക്കാക്കി കളഞ്ഞു. ആണ് പ്രകൃതി ഭംഗിയുടെ ഒരു സംഗമമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾ ഇടുക്കി വരുന്ന സമയത്തെങ്കിലും ഇവിടെ തീർച്ചയായിട്ടും വരണം.